സംസ്ഥാനത്ത് ഇന്ന് 29,803 പേർക്ക് കോവിഡ്. ഇന്ന് സ്ഥിരീകരിച്ചത് 177 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിൽ തുടരുന്നു. മലപ്പുറത്ത് രോഗികൾ വീണ്ടും 5,000 കടന്നു. കേരളത്തിലെ കോവിഡ് മരണക്കണക്കിൽ പൊരുത്തക്കേടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 11 വിഭാഗങ്ങളെ കൂടി വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 200,000 താഴെയായി. കൂടുതൽ വിദേശ കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ആഗോള ടെൻഡർ വിളിക്കണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ചേക്കും. നമുക്കാദ്യം കേരളത്തിൽ ഇന്നത്തെ കോവിഡ് കണക്ക്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 10,000 വർധന വരുമ്പോൾ ജില്ലകളിൽ എങ്ങനെയാണ് അത് പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. വീണ്ടും നമ്മുടെ ജില്ലകൾ ചുവക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രോഗവ്യാപനത്തിന്റെ ഒരു കുറവ് നമ്മൾ കണ്ടെങ്കിൽ ആ ആശ്വാസ തീരത്തു നിന്ന് നമ്മൾ നീങ്ങുന്നു എന്നുള്ള കണക്ക് വരുന്നു. മലപ്പുറത്ത് 5,315 ഇന്നത്തെ രോഗികളുടെ എണ്ണം. 3,000 മുകളിൽ രോഗികൾ നിൽക്കുന്നത് പാലക്കാട്ടും തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരിലും ഇപ്പോൾ 2,000 മുകളിലുണ്ട് രോഗികളുടെ എണ്ണം. ഈ ഒരു മാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസത്തേക്കാൾ രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ 802 രോഗികളാണുള്ളത്. വയനാട്ടിൽ 411 രോഗികൾ. ഇന്നത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ, സാമ്പിൾ സൈസ് കൂടുമ്പോൾ ഓരോ ജില്ലയിലും പരിശോധനയനുസരിച്ച് രോഗികളുടെ എണ്ണവും കൂടി വരുന്നു എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങളെ സമീപിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് കഴിഞ്ഞ 7 നമ്മുടെ ആകെ രോഗികളുടെ എണ്ണത്തിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു കോവിഡ് ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ മെയ് 19 മുതലുള്ള ഈ കണക്ക് നമ്മൾ നോക്കുമ്പോൾ 32,762 നിന്നും 30,000 29,000 28,000 ഒക്കെ അങ്ങനെ കുറഞ്ഞു വരുന്ന കോവിഡ് കണക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സാമ്പിൾ സൈസ് കൂടുമ്പോൾ അത് വീണ്ടും 29,803 എന്നുള്ള കണക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലെ പരിശോധനാ ഫലം കൂടി പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകും. രോഗവ്യാപനത്തോത് കൂടുകയാണോ കുറയുകയാണോ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതിൽ. പ്രത്യേകിച്ച് നമ്മളൊരു ലോക്ക്ഡൌണിലൂടെ കടന്നു പോകുമ്പോൾ, മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കണക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പരിശോധനകളുടെ എണ്ണം കൂട്ടുമ്പോൾ സമ്പർക്കത്തിലൂടെ രോഗബാധിതരായവരുടെ കൂടുതൽ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിനെല്ലാം നമ്മളൊരു സൂചകമായി എടുക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ്. പ്രതീക്ഷിച്ച നിരക്കിൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് താഴുന്നില്ല എന്നുള്ളത് നമ്മുടെ ആശങ്കയുടെ തോത് കൂട്ടുന്നുണ്ട്. കാരണം ഈ മാസം 19 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് ഇങ്ങനെയാണ്. 23.31 എന്ന ശതമാനത്തിലായിരുന്നു 19 നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെങ്കിൽ അത് പിന്നീട് 23 സഞ്ചരിച്ച് 22 എത്തുന്നു. അതിനുശേഷം 20 താണ ഇന്നലത്തെ ദിവസം നമുക്ക് പ്രതീക്ഷ ഏറെയായിരുന്നു. കാരണം ഈ 20 നിന്ന് നമ്മൾ താഴേക്ക് പോകും ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, നേരിയ ഒരു വ്യത്യാസം 20.41 നിന്ന് 20.84 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു എന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. കോവിഡ് മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധന, അതുതന്നെയാണ് ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തും നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ആ ഒരു കോവിഡ് മരണക്കണക്ക് നമ്മളത് നോക്കുമ്പോൾ ആ ഒരു ഗ്രാഫിന്റെ നീളം അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മെയ് 19 112 തുടങ്ങിയതാണ് ഈ ഒരു കുതിപ്പ്. അത് 196 എന്ന സംഖ്യയിലേക്ക് ഇന്നലത്തെ ദിവസം എത്തി നിന്നു. ഇന്നത് 177 എന്നായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരണനിരക്ക് ഇങ്ങനെ 100 മുകളിൽ തുടരുന്നത് നമ്മുടെ ആശങ്ക ഒട്ടും കുറയ്ക്കുന്നില്ല. അത് അതേപടി തന്നെ നിലനിർത്തുകയാണ്. ഈ ആശങ്ക മാറണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സുഖം പ്രാപിച്ച് വീടുകളിലേക്ക് തിരിച്ചെത്തണം. ഗുരുതരാവസ്ഥയിൽ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ആശങ്കയുടെ തോത് കൂട്ടുകയാണ്. ഇതിനിടെയാണ് ഈ മരണക്കണക്ക്, അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കോവിഡ് മരണക്കണക്കാണ് ഇപ്പോൾ നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതിനെതിരെ ആക്ഷേപങ്ങൾ ചില ആരോഗ്യ വിദഗ്ധർ ഇതിനകം തന്നെ മുന്നോട്ട് വച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് ഒരു വിമർശനം കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ കോവിഡ് മരണക്കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നത്. സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും വിമർശനം. മരണനിരക്ക് കുറച്ചു കാട്ടുന്നത് സർക്കാരിന്റെ പ്രചാരവേലയ്ക്ക് മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം വാർഡിൽ സൂക്ഷിച്ച സംഭവത്തിൽ KGPMT വിശദീകരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വി മുരളീധരൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോളിൽ വെള്ളം ചേർത്ത് വ്യാജ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും വി മുരളീധരൻ വിമർശിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സർക്കാർ അതിനെ വിശകലനം ചെയ്യുന്നത്? നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുമോ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് TTS സാങ്കേതികവിദ്യയിലൂടെ ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് ഈവനിംഗ്. കോവിഡ് കണക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടി വരുമ്പോൾ നമുക്കൊരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ജില്ലകളിലെ കണക്ക് കൂടി ഞാൻ ഇപ്പോൾ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യേണ്ടത്? അടുത്ത ദിവസങ്ങളിൽ ഈ TPR താഴ്ന്നു വരാനുള്ള സാധ്യതയുണ്ടോ?
ഗുഡ് ഈവനിങ് സുജയ. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മലപ്പുറത്ത് ഉൾപ്പെടെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ 5000 മുകളിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു ആശങ്കയിലേക്ക് തന്നെയാണ് നമ്മളെ എത്തിക്കുന്നത്. ഇന്ന് 29,803 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ ഏറ്റവും ആശങ്ക എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെയുള്ള ഒരു രോഗവ്യാപനം തന്നെയാണ്. 27,502 പേർക്കാണ് ഇത്തരത്തിൽ സമ്പർക്കത്തിലൂടെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. 33,397 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏതാണ്ട് 143,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അടക്കം വന്ന ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നിന്ന് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയൊരു ആശ്വാസത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 20.84 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ 5,315 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പാലക്കാട് രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പാലക്കാട് 3,285 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഒരുപക്ഷെ ഈ കോവിഡ് കണക്കുകളിൽ പ്രതിദിന കണക്കുകളിൽ വലിയ ഒരു മാറ്റമില്ലാതെ ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണത്തിൽ നിന്നൊരു ജില്ലയാണ് പാലക്കാട്. ഇന്ന് അവിടെ 3,000 മുകളിൽ രോഗികളുടെ എണ്ണം എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലും ഇത്തരത്തിൽ 3,000 മുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഇത്തരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം തുടരുന്ന കൂടുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉയരുന്നത് മരണ നിരക്കിൽ തന്നെയാണ്. എല്ലാ ലോക്ക്ഡൌൺ അടക്കമുള്ള എല്ലാ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും കോവിഡ് മരണം പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് 177 മരണമാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 7,731 പേരാണ് കോവിഡ് മൂലം മരിച്ചതെന്നൊരു സ്ഥിരീകരണം കൂടി ഉണ്ടായിരിക്കുന്നു. 94 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ ഇത്തരത്തിൽ കോവിഡ് കണക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് നിയന്ത്രണങ്ങൾ കൂടുതൽ ദിവസത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഒരു ചർച്ചയിലേക്ക് ഉണ്ടാവുക. കാരണം അത്തരത്തിലൊരു വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മലപ്പുറത്ത് ഉൾപ്പെടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും രോഗികളുടെ എണ്ണത്തിൽ പ്രതിദിന കണക്കിലടക്കം ഇത്തരം വർദ്ധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. വ്യക്തമാണ്. താങ്ക് യു വി ജി വിനീത ആൻഡ് ഗുഡ് നൈറ്റ്. വിനീത തിരികെ TTSലൂടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് മടങ്ങിപ്പോവുകയാണ് നമ്മുടെ അടുത്തുനിന്നും.